ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മുത്തങ്ങ വൈൽഡ് റിസോർട്ടിലാണ്, അല്ലേ പറഞ്ഞേ? മുത്തങ്ങ വൈൽഡ് റിസോർട്ടിലാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പ്, ഓണം ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് മുംബൈ, അല്ലേ? മുംബൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വയനാട് എത്തി. അപ്പോൾ നല്ല തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് മുത്തങ്ങ വൈൽഡ് റിസോർട്ടിൽ ഇപ്പോൾ എങ്ങനെയുണ്ടോ? പക്ഷേ അടിപൊളിയാണ്, ഫുൾ സ്റ്റൈലാണ്. അടിപൊളി ആൾക്കാർ വന്നോണ്ട് തന്നെ വന്നോണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പോ നല്ല സീനറിയാണ്. നിങ്ങൾക്ക് വരാൻ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാം, അല്ലേ? സ്റ്റാർട്ട് ചെയ്തു, അല്ലേ? ഒട്ടും പ്ലാൻ ചെയ്യാത്ത ട്രിപ്പാണ് കേട്ടോ. മുംബൈ പോകാം, ധാരായിത്തെരുവ് കാണാമെന്നൊക്കെ നമ്മള് കോമഡിക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയത് നമ്മളാണിപ്പോൾ ബൈ റോഡ് മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ വരെ ഒക്കെ ആയിരുന്നു, ഐ കെ മാൾ വന്നിട്ട് കണ്ടില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായി. അതിനങ്ങ് പോകാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തട്ടെ, വേറെ ആരും എല്ലാവരുടെയും കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ മുംബൈ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ ഐ കെ മാളിൽ ഒരു ഈവനിങ് ആയപ്പോൾ എത്തി. കാരണം നമ്മൾ വേറെ ഒരു എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല, കാരണം ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ കയറിയപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കോർട്ടിലേക്ക് പോയി. കുറച്ച് സ്നാക്സേ ഉണ്ടായുള്ളൂ, നമ്മൾ വിചാരിച്ചത്ര ഫുഡൊന്നും കിട്ടിയില്ല. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ എക്സ്പീരിയൻസ് ആവില്ല അവിടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ, കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു 80 രൂപയുടെ ഗ്ലാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എത്ര വേണമെങ്കിലും കോഫി, കോഫിയൊക്കെ അടിപൊളിയായിരുന്നു. കോഫി കുടിക്കാൻ പിന്നെ കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് എത്ര ടൈം വേണം, ഒരു 10 ടൈംസ് എങ്കിലും നമുക്ക് ഒരു ഗ്ലാസ്സിന് ഒരു 80 രൂപ കൊടുത്താൽ നമുക്ക് പോയി കുടിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു കുറേ പ്രാവശ്യം ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് ഓരോരുത്തരായിട്ടൊക്കെ പോയി കുടിക്കുകയൊക്കെ ചെയ്തിട്ട്, അത് രസമാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പ്ലേറ്റൊക്കെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോകാമെന്ന്, പക്ഷെ അതവർ തന്നിട്ടില്ല. കൊണ്ടുപോവുകയാണെങ്കിൽ എവിടെ വെക്കുമെന്ന് വരെ ഡൗട്ട് ഉണ്ടായിരുന്നിട്ട്, ഇതൊക്കെ തന്നു വിടുവാണെങ്കിൽ. അപ്പോൾ പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ പിന്നെ വാഷ് ചെയ്യാനായിട്ട് അവിടെ വെച്ചു കൊടുത്തു. അപ്പോൾ അലിപ്പിനും അറിയാം അത് വാഷ് ചെയ്യണ മെഷീനാണെന്ന്. ആക്ച്വലി അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അവരത് മറ്റേ പ്ലേറ്റ് ചെന്ന് കഴിയുമ്പോൾ എടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വയ്ക്കും. ഇത് മറ്റേ സി ഐ ഡി മൂസേ പറയണ പോലെ എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ തന്നെ ഗ്ലൗസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഫുഡും കഴിഞ്ഞ് നേരെ ഐക്കമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ പുതിയ വീടൊക്കെ വയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണവർക്ക് ഐഡിയാസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഒരുപാട് ഐഡിയാസ്, ഒരുപാട് യുണീക്ക് തിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മുടെ എറണാകുളത്തേക്കൊന്നും ഡെലിവറി ഇല്ല, അതാണ് ഇച്ചിരി സാഡായിട്ട് ഫീൽ ചെയ്തത്. ആക്ച്വലി വലിയ പ്രോഡക്ട്സ് ആണല്ലോ, ഇതൊന്നും നമുക്ക് വണ്ടിയിലൊന്നും എടുത്തു വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അഫോർഡബിളും ആണ് കേട്ടോ. പിന്നെ ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു റേറ്റിനനുസരിച്ച് നമുക്ക് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പണിതെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ വാങ്ങി, നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് തിങ്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങി, ലൈറ്റൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഐസ്ക്രീം കിട്ടും കേട്ടോ, അതിൻ്റെ വീഡിയോ ഇതിലില്ല, നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു ചീസ് കേക്കും ഉണ്ട്, നല്ല സ്മൂത്ത് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഐക്യ മാളിലേക്ക് നടന്ന് കുറച്ച് കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് അങ്ങനെ നമ്മൾ ഐക്യ മാൾ കഴിഞ്ഞു, നേരെ ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. എന്നിട്ട് ബാംഗ്ലൂർ തന്നെ നമ്മളിന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോകും കേട്ടോ. ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഓണമാണ്. നമ്മളിപ്പോൾ എവിടെയുള്ളത്? ബാംഗ്ലൂരാണ്. നല്ല ഐക്യയിൽ കയറി നല്ലോണം ലേറ്റായി. എന്നിട്ട് നമ്മൾ മുംബൈയാണല്ലോ പോണത്. ആ പോണ വഴിക്ക് ഒരു റൂം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് എടുത്ത് കൊള്ളാം കേട്ടോ, റൂമൊക്കെ കൊള്ളാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം, കൊള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലെ റെഡിയായി മുംബൈയിലേക്ക്. നമ്മൾ മുംബൈ ഹോട്ടലിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഹലോ. അപ്പൊ നമ്മളിപ്പോൾ ബാംഗ്ലൂരില് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ മുംബൈയിലോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ തോടൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. നമുക്ക് അവിടുത്തെ വയനാട് വന്നപ്പോഴത്തേക്ക് എന്താ കുറച്ച് വളവും തിരിവുള്ളതും ടയേർഡായി. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രാവലിംഗ് നമ്മൾ നന്നായി എൻജോയ് ചെയ്യണം.
എല്ലാവരും നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. വേറെ ഇവിടെ അടുത്തൊന്നും ഹോട്ടൽ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ നല്ല അടിപൊളി നല്ല ബട്ടർ ദോശയൊക്കെ കിട്ടുമായിരുന്നു. ട്രാവലിങ്ങിന് ശേഷം നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളിപ്പോ ഒരു വില്ലേജ് ഏരിയയിലൂടെ ആട്ടോ വന്നത്, അതുകൊണ്ട് അവിടെ ഷോപ്പോ അങ്ങനെ ഹോട്ടലോ അങ്ങനെ ഒന്നും കണ്ടില്ല. അപ്പൊ KFC ഇങ്ങനെ നമ്മള് ഗൂഗിൾ മാപ്പിൽ അടിച്ചിങ്ങനെ വന്നപ്പോ ഇവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു, പക്ഷെ നോക്കുമ്പോ അടിപൊളിയായിട്ട് KFC എല്ലാം ഉണ്ട് അല്ലേ. മക്ഡൊണാൾഡ്സ്, പിന്നെന്താ ഉള്ളത്, പിസ്സ ഹട്ട്, അങ്ങനെ എല്ലാ ഷോപ്പും ഉണ്ട് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഷോക്കായി, കാരണം ഇങ്ങനെ ബർഗർ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഷോപ്പ് അല്ല സോറി, ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഇത് നല്ല സ്പേഷ്യസ് ആണ്, ഇതൊക്കെ ഇവിടെ കണ്ടാവും. ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കുക, അവിടെ ഒരു പാർക്കൊക്കെ, പാർക്കിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ വില്ലേജ് ഏരിയ, വില്ലേജ് ഏരിയ ഒന്നല്ല കേട്ടോ, നല്ല കുഗ്രാമം. വൺ ബോട്ടിൽ വാട്ടർ പോലും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കണം നമുക്ക് ഈ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഒരു സ്വർഗം കണ്ട ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് KFC ചിക്കനൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി. ഇതിനു മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റീൽസ് എടുക്കാനായിട്ടായിരുന്നു. കറക്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നല്ല മഴയും കാറ്റും. അപ്പോൾ എന്താ, ഒരു ഡ്രോപ്പ് നമ്മുടെ മേത്ത് എന്താണ് ഒന്ന് വീണാൽ പോലും നമ്മൾ കംപ്ലീറ്റ്ലി നനയും. അതുപോലത്തെ മഴയായിരുന്നു കേട്ടോ, കാരണം നല്ല കാറ്റുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് ഇക്കിച്ച് നമുക്കൊരു വീഡിയോ പെട്ടെന്ന് എടുത്ത് തന്ന് അങ്ങനെ റീൽസ് എടുത്ത് അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോളൂ. നേരെ ഇനി നമ്മൾ മുംബൈയിലാണ് കേട്ടോ പോയി നിർത്തി, അവിടെ നിന്ന് സ്റ്റേ ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. മോർണിംഗ് തന്നെ നമ്മൾ മുംബൈ കാണാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. എന്താണ് ഈ മോഹൻലാലിൻ്റെ ഫിലിമിലൊക്കെ പറയണ നല്ല ധാരാവി എന്നൊക്കെ അറിയാനായിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ഇവിടെ കണ്ടപ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് തോന്നിപ്പോയത് കേട്ടോ. പൊല്യൂഷൻ നല്ലപോലെ ഉള്ള ഒരു ഏരിയ ആണ്, കുറച്ചുള്ളൂ മുംബൈ എന്ന് പറയുന്നത്, പക്ഷെ നല്ല പൊല്യൂട്ടഡ് ഏരിയ ആണ് കേട്ടോ. മുംബൈയിലാണ്, മുംബൈയിൽ താജിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്ത്യ ഗേറ്റ് ഉണ്ട്. നമ്മളിപ്പോ മുംബൈ വരെ പട്ടിപ്പൊളി എന്താണ് റോഡായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ വലുതായിട്ട് അയോടായിട്ടുള്ള മുംബൈ നഗരത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ്. നല്ല റഷാണ് കേട്ടോ, നല്ല തിരക്കാണ്. നമ്മുടെ സിറ്റിയിൽ നിന്നും വളരെ താജ് ഹോട്ടൽ നമ്മുടെയോ, നിക്കണത് കണ്ടോ അമ്പുട്ട, അമ്പുട്ട നോക്കി നിക്കണ ഈ ബലൂണിന് വേണ്ടിയാണ്. അല്ലുമ്മയുടെ കഠിന പ്രയത്നത്തിന് ശേഷം ബലൂൺ നോക്കി നിക്കുന്ന അപ്പുറ. ഹലോ, പൊന്നെ അപ്ര അപ്ര. മുംബൈ വന്നിട്ട് താജ് ഹോട്ടൽ കാണാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഞങ്ങൾ താജ് ഹോട്ടലൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു പണി കിട്ടി കേട്ടോ. ഇക്കാക്ക് എറണാകുളത്ത് വെച്ച് വരുന്ന ഒരു പണി കിട്ടി. അങ്ങനെ നമുക്കൊരു ഹോസ്പിറ്റലിലൊക്കെ കയറി അവിടെ നിന്ന് അങ്ങനെ നമ്മൾ എന്താണ് അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. അവിടെ ചെന്നപ്പോൾ മലയാളിയായിരുന്നു നമുക്ക് കണ്ട നേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ലൈഫ് ഉണ്ടല്ലോ, ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 hours വരെ നമ്മൾ ബ്ലോക്കിൽ കിടക്കും. പിന്നെ പൊല്യൂഷൻസ്, പിന്നെ ഒരു നല്ല ഫുഡ് കിട്ടാൻ വേണ്ടി ഒരുപാട് കൊതിച്ചു പോയി കേട്ടോ.
ഫുൾ നമ്മൾ ചില ഷോപ്പിങ്ങിലൊക്കെ കേറിയിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി വന്നു. അപ്പൊ ഇന്നും നമ്മൾ മുംബൈയിലാണ്, നമ്മൾ തിരിച്ചു പോയിട്ടില്ല. അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഇന്നാണ്ടോ നമ്മൾ വീണ്ടും മുംബൈയിലേക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഇറങ്ങുന്നത്. കാരണം ഇന്നലെ കുറച്ച് ടയേർഡ് ആയിരുന്നു. അന്നാലും നമ്മൾ മാക്സിമം നല്ല ഇതാണ്, നല്ല ബ്ലോക്ക് ഉണ്ട്, നല്ല റഷ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അപ്പൊ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാൻ പോവാണ്. മുംബൈയിലേക്ക് മോർണിംഗ് തന്നെ നമ്മൾ എണീറ്റ് കുളിച്ച് റെഡി ആയിരിക്കുന്നു. അപ്പൊ ഇതിച്ച് വേറെ ലെവലായിട്ടൊക്കെ നിൽക്കുവാണ്. നമ്മുടെ ദുബായ് ആണെന്നാണ് വിചാരം. അപ്പൊ ഇതാണ് നമ്മുടെ റൂം, നല്ല അടിപൊളി റൂം ഒക്കെ കിട്ടി. ഇത് അവരുടെ റൂം, ഇതാണ്. സോ ഇന്ന് നല്ല അടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചേക്കണത്. ഞങ്ങളിപ്പോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി 10 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പൊ ഒരു 11 മണിയായി. കുറച്ച് നമ്മളിപ്പോ ഒരു പ്ലാൻ ചെയ്തൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അത് അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ 10 മണിക്ക് ഇറങ്ങിയതാണ്. കണ്ടോ ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ മുംബൈയിലെ ട്രാഫിക് ജാം ഓഫ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇപ്പോ 1 hour നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ട് കിടക്കുവാണ്. അടുത്താണെങ്കിലും നല്ല ടൈം എടുക്കണ്ട്. ഇവർക്ക് ഇത് യൂസ്ഡാന്ന് തോന്നുന്നു. നമ്മുടെ എറണാകുളത്തൊന്നും ഇത് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ട്രാഫിക്. അപ്പൊ നമ്മളിപ്പോൾ ജുഹു ബീച്ചിലാണ് മുംബൈ. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് മുംബൈയിൽ ബാന്ദ്ര ഷോപ്പിംഗ് സ്ട്രീറ്റിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിരിക്കും. ബാന്ദ്ര ഈ മാർക്കറ്റിൽ എന്താ സ്റ്റാർട്ടിങ് 2 rupees എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ റേഞ്ച്, എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് എന്നുള്ളത്. ഒരു എക്സ്ട്രാ ഡേയും കൂടി നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കാരണം ഇത്രയും കിലോമീറ്റേഴ്സ് ബൈ റോഡ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് അത്ര പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ മുംബൈ ടോട്ടലി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം കൂടി നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, സ്ട്രീറ്റ് ഷോപ്പിംഗ് ബാന്ദ്ര മാർക്കറ്റിൽ. അപ്പോൾ അവിടെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് കണ്ട് അതിൽ കൂടുതൽ നേരം ഫോക്കസ് ചെയ്തിരുന്നു. കുറേ ടൈം വേസ്റ്റ് ചെയ്ത് അവസാനം നമുക്ക് ടൈം കിട്ടിയില്ല. കാരണം ഇക്കിച്ചിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഫിനിക്സ് മാളിലോ ഒരു മാളുണ്ട് മുംബൈയിൽ, അവിടെ സാറയിൽ പോയിട്ട് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ പിന്നെയും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് ഇനി കൊണ്ടുവന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് തിരിച്ച് നമ്മൾ വണ്ടി കയറുന്ന ടൈമിൽ അവിടെ ഇവിടെയും കണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം ഞാനതിൽ പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു. നമുക്കൊരു ദിവസം കൂടി നിൽക്കാൻ ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്ത് തീർന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്രാൻഡഡ് ഉണ്ടല്ലോ, ബ്രാൻഡഡ് ഉണ്ട്. മുംബൈനെ പറ്റി പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ മെയിനായിട്ട് ഒരു ഏരിയ ഫുൾ കുറേ സ്ലം, മോസ്റ്റ് സ്ലം ഏരിയാസാണ്. പകുതി എന്താ കുറച്ച് ബിൽഡിങ്സ്, ആ ബിൽഡിങ്സ് നൈറ്റ് കാണാൻ നല്ല രസമാണ് ലൈറ്റ് ഇട്ടിട്ടൊക്കെ. പക്ഷേ എങ്ങനെയാണ് ഇവിടെ എല്ലാവരും ജീവിക്കുക എന്നൊക്കെ നമുക്ക് തോന്നിപ്പോട്ടോ. കാരണം ആർക്കും ഒട്ടും ടൈമില്ല. ഒന്നാമത്തെ കാര്യം റോഡിലേക്ക് ഇറങ്ങിയ ട്രാഫിക്കാണ്, ട്രാഫിക് ബ്ലോക്കാണ്. അവിടെ നിന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടി എത്ര ടൈം എടുക്കും. പക്ഷെ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ ഇവിടെ. കാരണം ഞാൻ പറഞ്ഞില്ല നൈറ്റ് നല്ല രസമാണെന്ന്, ഒരു ദുബായ് ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഏരിയയിൽ മാത്രം ഇങ്ങനെ ബിൽഡിങ്സ്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ദുബായ് ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സാറയിൽ വന്നത്. സാറയിൽ നിന്ന് പ്രോഡക്ട്സ് നോക്കിയപ്പോൾ റേറ്റൊക്കെ ഉണ്ടായി, പക്ഷേ ഡിസ്കൗണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ഒരുപാട് ലൈറ്റ്സ്, ഈ ലൈറ്റ്സ് ഉള്ളത് നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നൈറ്റ് ക്ലബ്ബൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് കുറേ പേരിങ്ങനെ ഇറങ്ങിയൊക്കെ വരുന്നുണ്ടായി. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്കിതൊരു നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എത്ര രാത്രിയും പകൽ പോലെ ഇരിക്കണ്ടായി അങ്ങനെ. ഹലോ, അപ്പം നമ്മളങ്ങനെ കൊച്ചി എത്തി, എറണാകുളം എത്തി. നമ്മൾ 31st night ആണ് അവിടെ നിന്ന് നമ്മൾ മുംബൈയിൽ നിന്ന് പോകുന്നത്. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 2nd September രാവിലെ 8 മണിയായി. 8 മണിയായപ്പോഴാണ് നമ്മൾ എറണാകുളം എത്തിയത്. ഒരു 1 day 3 hours എടുത്തു നമ്മൾ. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഒരു 24 hours നമ്മൾ എടുത്ത്. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ 1 hour 2 hour അങ്ങനെ വെച്ചെടുത്ത്. എന്നാലും റോഡ് അടിപൊളിയായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ടയേർഡായിട്ടില്ല.
പിന്നെ ഒരു വ്യക്തി ഇരുത്തൊക്കെ ഇരിക്കേണ്ടി വന്നിട്ട് നമ്മളിവിടെ എത്താനായിട്ട്. പിന്നെ നമ്മള് ഷാറുഖ് ഖാന്റെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ മുംബൈയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ടൈം പോയതേ അറിഞ്ഞില്ല. അന്ന് ഒരുപാട് ഷോപ്പ് ചെയ്യാനും പറ്റിയില്ല. നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വലിയ റേറ്റ് ചേഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ, മുംബൈ മാർക്കറ്റിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ടായി. പക്ഷെ നമ്മൾ നോക്കി 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 എടുക്കണം. നമ്മുടെ അടുത്ത് നമ്മളെന്താണ്, നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുക്കണം. അതുകൊണ്ട് നമ്മൾ കുറേ ടൈം അവിടെ വേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് അല്ല, നമുക്കിങ്ങനെ എന്തെടുക്കണം എന്നുള്ളൊരു ഡൗട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ മുംബൈ എക്സ്പ്ലോർ ചെയ്യായിരുന്നു സത്യത്തിൽ. പിന്നെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. കറങ്ങിയെടുത്ത് തന്നെ ഇട്ട് കറങ്ങലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുംബൈ കണ്ടു അല്ലേ, നമ്മുടെ മോഹൻലാലിന്റെ ധാരാവി, അല്ല മോഹൻലാലിന്റെ അല്ല, നമ്മുടെ കൊച്ചുനലേബിയുടെ ധാരാവിയായ മുംബൈ ഒക്കെ നമ്മൾ കണ്ടു. എന്തായാലും ഷാറുഖ് ഖാന്റെ വീട് കാണാത്തതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഞാനിവിടെ സർപ്രൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും കാണാം. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ ബ്ലോഗ്. അപ്പൊ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ ബൈ.